ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത് തമ്മിൽ കണ്ടതുപോലെ തന്നെ യു കെയിലേക്ക് വരാനുള്ള പുതിയ കുറച്ച് വിസകളുടെ അപ്ഡേറ്റ്സുമായിട്ടാണ്. ഈ പാൻഡമിക് സീസണിൽ യു കെ കുറച്ച് പുതിയ വിസസ് റിലീസ് ചെയ്തായിരുന്നു. അപ്പം ഒറ്റ വീഡിയോയായിട്ട് ഞങ്ങൾ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒത്തിരി ലെങ്തിയും നിങ്ങൾക്ക് ബോറിംഗ് ആയിപ്പോൾ. അപ്പോൾ ടു പാർട്സ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ പാർട്ട് വണ്ണും പാർട്ട് ടുവും കാണണം കേട്ടോ. ഈ വീഡിയോയ്ക്ക് മുന്നേ ഞങ്ങൾ കുറച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ കെയർഎസ് വിസയിൽ യു കെയിലേക്ക് വരാമെന്നും ഫ്രീ ആയിട്ട് എങ്ങനെ വരാമെന്നും അതിൻ്റെ ബയോഡേറ്റ എങ്ങനെയാണ് റെഡി ആക്കേണ്ടതെന്നും പിന്നെ ഇൻ്റർവ്യൂവിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഒരു 90% ചോദിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഞങ്ങൾ ചെയ്ത് കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോയും കൂടെ ഒന്ന് കാണണ്ടതായി. അപ്പോൾ ഗൈസ്, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഹെവൻലി വേ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ടു ടൈപ്സ് ഓഫ് വിസയെക്കുറിച്ചാണ്. ഒന്ന് സ്റ്റാർട്ടപ്പ് വിസയും പിന്നെ രണ്ടാമത് ഹൈപ്പൊട്ടൻഷ്യൽ വിസയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റാർട്ടപ്പ് വിസയെക്കുറിച്ച് സംസാരിക്കാം. ഈ സ്റ്റാർട്ടപ്പ് വിസ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നും എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ബിസിനസ് യു കെയിലേക്ക് കൊണ്ടുവന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ടപ്പ് വിസാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബിസിനസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ ഒത്തിരി വലിയ ബിസിനസ് ആവണമെന്നൊന്നുമില്ല, ചെറിയ ബിസിനസ്, പക്ഷേ അത് പുതിയൊരു ഇന്നോവേറ്റീവ് ബിസിനസ് ആയിരിക്കണം. പുതിയൊരു ബിസിനസ്, പിന്നെ ആ ബിസിനസ് എക്സിസ്റ്റ് ചെയ്യേണ്ട ഒരു ബിസിനസ് ആയിരിക്കണം. അതായത് ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് നാളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആയിരിക്കത്തില്ല. അവർ നോക്കുമ്പോൾ അത് എക്സിസ്റ്റബിൾ ആയിരിക്കണം, അത് കുറച്ച് നാളത്തേക്ക് ഉണ്ടാവാൻ പോകുന്നൊരു ബിസിനസ് ആയിരിക്കണം. പിന്നെ ആ ബിസിനസ് കാരണം യു കെയിൽ നല്ലൊരു ഗ്രോത്ത്, അതായത് എക്കണോമിക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആയിരിക്കണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാനിങ്ങനെ കേട്ടത്, ഇവിടെ യു കെയിൽ തന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ തന്നെ നിന്ന ഒരാൾ സ്വന്തം നാട്ടിൽ നിന്ന് സ്നെയിൽസിനെ ഇമ്പോർട്ട് ചെയ്യാൻ പോകും. അപ്പം പുള്ളി ഇപ്പം ഈ സ്റ്റാർട്ടപ്പ് വിസയിലേക്ക് മാറി, സ്റ്റുഡൻറ്റ് വിസയിൽ നിന്ന് സ്റ്റാർട്ടപ്പ് വിസയിലേക്ക് മാറി. അപ്പോൾ പുള്ളി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നൊരു ബിസിനസ് എന്ന് പറഞ്ഞാൽ സ്വന്തം നാട്ടിൽ നിന്ന് സ്നെയിൽസിനെ യു കെയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പോകും. അപ്പം അതൊരു എല്ലായിടത്തും യു കെയിൽ മൊത്തം കാണാൻ പറ്റാത്തൊരു ബിസിനസ്സാണ്. അപ്പോൾ അതൊരു ഇന്നോവേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ്സാണ് യു കെ സംബന്ധിച്ചോളം. ഇപ്പം നമ്മളൊരു പുതിയ സ്റ്റാർട്ടപ്പ് പ്ലാനുമായിട്ട് യു കെയിലേക്ക്, ബിസിനസ് സ്റ്റാർട്ടപ്പ് പ്ലാനുമായിട്ട് യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു നേരെ നമുക്ക് ഇങ്ങനെ യു കെയിലോട്ട് വരാനൊന്നും പറ്റുന്നില്ല. അതിന് നമ്മൾ യു കെ ഹോം ഓഫീസ് അഗ്രി ചെയ്തിട്ടുള്ള എൻഡോസ്ഡ് ബോഡിയിൽ നിന്ന് നമുക്ക് അഗ്രിമെൻ്റ് കിട്ടണം. അതായത് ആ പ്ലാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു അഗ്രിമെൻറ്റ് നമ്മൾ കിട്ടണം. അതിനുവേണ്ടി ഈ വീഡിയോയുടെ താഴെ ഞങ്ങൾ ആ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം. എവിടെ കയറിയാണ് നോക്കേണ്ടത്, ഏത് എൻഡോസ്ഡ് ബോഡിയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, നമ്മുടെ ബിസിനസ്സിന് പറ്റുന്ന ഏത് എൻഡോസ്ഡ് ബോഡിയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പോൾ ഈ വിസ അഗ്രി ചെയ്ത് നമുക്ക് ഈ വിസ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫാമിലിയെ കൂടെ കൊണ്ടുവരാൻ പറ്റുന്ന വിസയാണ്. പിന്നെ ഈ വിസ പോയിൻ്റ് ബേസ്ഡ് ആണ്. ഇപ്പോൾ പോയിൻ്റ് ബേസ്ഡ് സിസ്റ്റമാണ് ഈ വിസ കിട്ടാൻ വേണ്ടി. അതിനുവേണ്ടി മൂന്ന് ക്രൈറ്റീരിയ ഉണ്ട്. ഒന്ന്, ഡിപ്പെൻഡിങ് ഓൺ ദ ബിസിനസ്, ബിസിനസ് ഡിപ്പെൻഡ് ചെയ്ത് 25 points നമുക്ക് കിട്ടും. പിന്നെ രണ്ടാമതാണ് പ്രൂഫ് ഓഫ് ഇംഗ്ലീഷ്. അതിനുവേണ്ടി ഒന്നുകിൽ നമ്മൾ IELTS എഴുതണം, അല്ലെങ്കിൽ നമ്മൾ യു കെ നാരിക്ക് ചെയ്യണം. ഈ യു കെ നാരിക്കിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞങ്ങൾക്ക് മേളിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ താഴെ ഒന്നുകൂടെ കൊടുത്തേക്കാം. പിന്നെ മൂന്നാമത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്രൂഫ് ഓഫ് ഫണ്ടാണ്. ഇൻ കേസ് നമ്മൾ ഈ സ്റ്റാർട്ടപ്പ് വിസ ചെയ്യുന്നവർ യു കെയിലാണ് ഓൾറെഡി ഉള്ളതെങ്കിൽ, അവർ സ്റ്റുഡൻറ്റ് വിസയിലോ എന്തെങ്കിലും ഒരു വിസയിലോ ഓൾറെഡി യു കെയിലാണെങ്കിൽ അവർക്ക് പ്രൂഫ് ഓഫ് ഫണ്ട് കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ ഔട്ട് ഓഫ് യു കെ ആണെങ്കിൽ നമ്മൾ പ്രൂഫ് ഓഫ് ഫണ്ട് കാണിക്കണം. ആ പ്രൂഫ് ഓഫ് ഫണ്ട് കാണിക്കുമ്പോൾ നമുക്ക് 10 points കൂടെ ഈ പോയിൻ്റ് ബേസ് സിസ്റ്റത്തിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പ്രൂഫ് ഓഫ് ഫണ്ട് കാണിക്കണമെന്ന് പറയുമ്പോൾ എല്ലാവരും പേടിക്കുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു വലിയ എമൗണ്ട് ഒന്നുമില്ല, 1270 pounds ആണ് അവർ പ്രൂഫ് ഓഫ് ഫണ്ടായിട്ട് കാണിക്കാനായിട്ട് പറയുന്നത്. അത് നമുക്കിവിടെ വരുമ്പോൾ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാൻ പറ്റും ആ ഫണ്ട്. അതൊരു അപ്രോക്സിമേറ്റ്ലി ഇന്ത്യൻ മണി 130,000 ആയിരിക്കും. ഇനി അടുത്ത വിസയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ഹൈപ്പൊട്ടൻഷ്യൽ വിസയാണ്. ഈ ഹൈപ്പൊട്ടൻഷ്യൽ വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെ, അല്ലെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരെ മറ്റു രാജ്യത്തിൽ നിന്ന് യു കെയിലേക്ക് കൊണ്ടുവരാനുള്ള അവരുടെ ഒരു മാർക്കറ്റിംഗ് രീതിയാണ്. ഹൈലി പൊട്ടൻഷ്യൽ ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഹൈപ്പൊട്ടൻഷ്യൽ വിസ എന്ന് പറഞ്ഞുകൊണ്ട് പുതുതായിട്ട് ഇറങ്ങിയിരിക്കുന്ന രണ്ടാമത്തെ വിസ. ഈ വിസയിൽ വരുന്നവരുടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു സ്പോൺസർഷിപ്പിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ അവർക്കൊരു ജോബ് ഓഫറിൻ്റെ ആവശ്യമില്ല ഈ നാട്ടിലേക്ക് വരാൻ വേണ്ടി. അപ്പം പല കമ്പനീസ് ഇങ്ങനെയുള്ളൊരു വിസയിൽ പലരെയും കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കും. ഹൈലി പൊട്ടൻഷ്യലായിട്ടും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരാൻ ആഗ്രഹിക്കും. കാരണം അവർക്ക് CEOs പ്രൊവൈഡ് ചെയ്യേണ്ട
CUS-ന് ഒരു വളരെ ഹൈ എമൗണ്ട് ആണ്. അപ്പോൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട CUS മണി, അതുകൊണ്ട് അവർ പലരെയും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹൈലി എഡ്യൂക്കേറ്റഡ് ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു വിസയിൽ ഇവിടെ സ്റ്റുഡൻറ് വിസ ആയിട്ട് ഓൾറെഡി നിൽക്കുന്നവർക്ക് നിരാശ കൊണ്ടുവന്നൊരു വിസയാണിത്. കാരണം ഇവിടെ ഓൾറെഡി പഠിക്കുന്നവരെ അവർ ഈ ഒരു വിസയിലേക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർ ഔട്ട്സൈഡ് UK-യിൽ പഠിച്ച് ഔട്ട്സൈഡ് UK ടോപ്പ് യൂണിവേഴ്സിറ്റി പഠിച്ചവരെ മാത്രമാണ് ഈ ഒരു വിസയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ഒരു വിസയം കൊണ്ട് UK ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഗ്ലോബൽ എൻ്റർപ്രണേഴ്സിനെ UK-യിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഇതും പോയിൻ്റ് ബേസ്ഡ് ആയിട്ടാണ് വിസ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം മുമ്പേ പറഞ്ഞ പോലെ തന്നെ IELTS വേണം. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ UK-ന് നമുക്ക് നോക്കാൻ പറ്റും. അപ്പം ഞങ്ങളുടെ ലിങ്കിൽ നിങ്ങൾ കയറി നോക്കണം എങ്ങനെയാണ് UK-ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു വിസയം കൊണ്ട് പക്ഷേ ഒരു ഡീഫോൾട്ട് മാത്രമേ ഉള്ളൂ, നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു വിസയിലൂടെ വന്നു കഴിഞ്ഞാൽ. അതായത് ഇപ്പം നമുക്കൊരു 2-year വിസ അല്ലെങ്കിൽ 3-year വിസയാണ് നമുക്ക് തരുന്നത്. അപ്പം നമ്മൾ അവിടെ നിന്ന് വേറൊരു കമ്പനിയിലേക്ക് അല്ലെങ്കിൽ വേറൊരു സ്പോൺസർഷിപ്പ് ഉള്ള ഒരാളുടെ അടിയിലേക്ക് നമ്മൾ പിന്നീട് 2 years അല്ലെങ്കിൽ 3 years കഴിയുമ്പോൾ മാറേണ്ട ആവശ്യം വരും. അതായത് ഇപ്പോൾ സ്റ്റാർട്ടപ്പ് വിസയോ വേറെ പല വിസയിലും ഒരു 2-3 years കഴിയുമ്പം അവരുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് 2 years എക്സ്റ്റെൻഡ് ചെയ്യും. അങ്ങനെ അവർക്കൊരു 5 years കഴിയുമ്പം ഇവിടുത്തെ PR-ന് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു വിസയിൽ അങ്ങനെ നമുക്ക് പറ്റത്തില്ല. ഒന്നുകിൽ നമ്മൾ എംപ്ലോയറിനെ മാറണം അല്ലെങ്കിൽ കമ്പനി നമ്മൾ മാറണം, എന്നാൽ നമുക്ക് പുതിയ വിസ കിട്ടത്തുള്ളൂ. ഇനി ഇതിലും പല വിസകൾ UK ഓൾറെഡി ഈ പാൻഡമിക് സീസണിൽ ഇറക്കിയിട്ടുണ്ട്, റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം കൂടെ ഞാൻ ഒരൊറ്റ സ്ട്രെച്ചിൽ ഈ ഒരു വീഡിയോ തന്നെ എടുത്ത ഒത്തിരി ലെങ്തി ആയിപ്പോൾ, അതുകൊണ്ട് ഈ ഒരു 2 വിസയുടെ ബ്രീഫിങ്ങുമായിട്ടും ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഡൗട്ട്സ് ഞങ്ങളോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ ഞങ്ങളുടെ ഫേസ്ബുക്കിലോ ഞങ്ങളോട് ചാറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ കഴിവതും എല്ലാവരോടും റിപ്ലൈ ചെയ്യാറുണ്ട്. ഇനിയും ബാക്കിയുള്ള വിസകളുടെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യും, പാർട്ട് 2 ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോയും കാണുക, ഈ വീഡിയോയും സ്കിപ്പ് ചെയ്യാതെ മൊത്തം വീഡിയോ കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ബൈ.